ഹലോ എവരിവൺ, ദിസ് ഇസ് ആദി ഹിയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ വീൽ ഡ്രമ്മിന് ചെറിയ പണി കിട്ടിയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീൽ ഡ്രമ്മും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത് മാറുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മുന്നേ പ്ലാൻ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ വീൽ ഡ്രമ്മ് കിട്ടുമ്പോൾ നമുക്ക് ഡയറക്റ്റ് പോയി ടയറങ്ങ് മാറാം, കിട്ടിയ കാര്യത്തിൽ തന്നെ കോട്ടൺ പിടിച്ച് ടയർ മാറാമെന്ന് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ വണ്ടി എന്തായാലും ബ്ലാക്കാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ബ്ലാക്ക് വീൽ ചെയ്തുകൂടാ? വീൽ ഡ്രമ്മ് നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടൂടാ? അത് ചിന്തിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ചെയ്തിട്ടൊരു 4 വർഷത്തോളം ഇതിലേക്ക് കണ്ടോ കുറച്ചൊക്കെ റെസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും പെയിൻറ്റ് ചെയ്യണം, അതും ഇതും കൂടെ പെയിൻറ്റ് ചെയ്യണം. സാധാ പെയിൻറ്റ് ചെയ്താൽ പറ്റില്ല. നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പൗഡർ കോട്ടിംഗ് ചെയ്യണം. അപ്പോൾ വാട്ട് ഈസ് പൗഡർ കോട്ടിംഗ്? എന്താണ് പൗഡർ കോട്ടിംഗ്? പൗഡർ കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ ചെയ്യുന്ന കാര്യമാണ്. എഞ്ചിൻ്റെ ഭാഗത്ത് എന്തുകൊണ്ടാണ് പൗഡർ കോട്ട് ചെയ്യുന്നത്? പൗഡർ കോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ഒരു നോർമൽ കണ്ടീഷനിൽ ഒരു 150 to 230 ഫാരൻഹീറ്റോളം വണ്ടി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 110-120 ഡിഗ്രിയോളം ചൂട് നമ്മുടെ വണ്ടിയിലെ എഞ്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതുപോലെ തന്നെയാണ് വീലിൻ്റെ ഭാഗത്ത് നിന്ന്, വീൽ ഡ്രമ്മിൻ്റെ ഭാഗത്ത് നിന്ന്. കാരണം റോഡ് നല്ല ചൂടായി കിടക്കുന്നതുകൊണ്ട് വണ്ടി റണ്ണിങ്ങിനനുസരിച്ച് വീൽ ഡ്രമ്മും നല്ലപോലെ ചൂടാവും. ഇപ്പോൾ കാറിൻ്റെ അലോയ്സിലാണെങ്കിലും നമ്മുടെ വണ്ടിയിലെ വീൽ ഡ്രമ്മിലാണെങ്കിലും എഞ്ചിനിലായാലും പൗഡർ കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്രയും ചൂട് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ചൂടിനെ പ്രിവെൻറ്റ് ചെയ്ത് പൗഡർ കോട്ട് ചെയ്യണത്? ഇവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു 200 ഡിഗ്രിയോളം മുകളിൽ ഇവർ ഇതിനെ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്ത്, അതായത് പൗഡർ കണ്ടീഷനാണ്. ഈ പൗഡർ ഇതിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു എബോ 200 ഡിഗ്രിയിൽ ഇതിനെ ഓവൻ പോലത്തെ ഒരു ഇതിൽ മെൽറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഈ ഹീറ്റ്, ഇത്രയും ഹീറ്റ് കൊണ്ട് അതിനെ മെൽറ്റായി അതിൽ സെറ്റ് ആകുമ്പോഴാണ് ഈ പൗഡർ കോട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഒരു 110 ഡിഗ്രിക്ക് മുകളിൽ വണ്ടി ചൂടാവുകയാണെങ്കിൽ ഈ പൗഡർ കോട്ട് ചെയ്താൽ അത് സെറ്റായിരിക്കും, അങ്ങനെ പെയിൻറ് പോകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പൗഡർ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് അഴിക്കണം. ഇത് കൊണ്ടുപോകാനായിട്ട് ഫുൾ അഴിച്ചതിന് ശേഷം കൊണ്ടു കൊടുക്കാം. ഇതാണ്, ഇതാകുമ്പോൾ ഇതിനകത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്താൽ മതി. ആൻറ്റി ക്ലോക്ക് വൈസാണ് അഴിക്കേണ്ടത്. കോട്ട് ചെയ്യാൻ കൊടുക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഇത് ലൂസ് ചെയ്യണം, ഇത് അഴിക്കണം. ദെൻ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്, ഇതിനെ രണ്ടും സ്ക്രൂ അഴിക്കണം. ദെൻ ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, ഇത് അഴിക്കണം. ഇത് വന്നിട്ട് അലേങ്കിയാണ് പറഞ്ഞത്. ഇത് ലൂസ് ചെയ്യാൻ നേരത്തെ ഇത് ചെറിയ ടീ ആണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ വേണ്ട, അതുപോലെ ഈ വലിയ പിടിയൊക്കെ ഉള്ള ടീ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ടീ ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ വേറെ രണ്ട് എന്തെങ്കിലും വെച്ച് എക്സ്റ്റെൻഡ് ചെയ്താൽ വലിയ പിടി വരും. ദെൻ നമുക്ക് കൊടുത്ത ദെൻ ഹോൾഡ് ചെയ്തിട്ട് ആക്കിയാൽ ഈസി ആയിട്ട് നമുക്ക് ലൂസാക്കാൻ പറ്റും. ഇതൊരു ടിപ്പാണ്. സോ അങ്ങനെ ചെയ്താൽ അത് ലൂസാക്കാം. ആൻഡ് ഇവിടെ വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ അലേങ്കി ടൈപ്പ് സ്ക്രൂ ആണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് യൂസ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മഡ്ഗാർഡിൽ കൂടെ വരുന്ന ഭാഗത്ത് വന്നിട്ടുള്ളതാണ്. സോ ഇത് ലൂസ് ചെയ്യാൻ നമുക്ക് അലേങ്കി സെറ്റ് വേണം. അപ്പോൾ ഇതാണ് അലേങ്കി സെറ്റ്. ദെൻ നമുക്കിത് വേണ്ട, ദിസ് ഇസ് അലേങ്കി സെറ്റ്. ആൻഡ് ഇത് വെച്ച് വേണം നമുക്ക് ഏതാണ് കറക്റ്റ് നോക്കിയതിന് ശേഷം നമുക്കിത് കൂടാം. ഇതിലും നേരത്തെ പറഞ്ഞ ടെക്നിക്ക് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്യാം, കുറച്ചുകൂടെ പണി എളുപ്പമാവും. യൂസാക്കിയതിന് ശേഷം നമുക്ക് തന്നെ കഴിയുമ്പോൾ തന്നെ കറക്കാന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ പുറകിലും 12 mm തന്നെയാണ് വരുന്നത്. അതിലൊരു സ്പാനർ ചിലപ്പോൾ ഹോൾഡ് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അത് എടുക്കുന്നതെല്ലാം മിച്ചം വരാതെ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുക, തിരിച്ചിടാനുള്ള.
സ്ലിപ്പ് ഓൺ നമ്മൾ മാറ്റിയിട്ടുണ്ട്, സ്ലിപ്പ് ഓൺ അക്സസറി മാറ്റിയിട്ടുണ്ട്. ഈ ക്ലാമ്പും കൂടെ നമ്മൾ റിമൂവ് ചെയ്യണം, എന്നിട്ട് വേണം ഇത് കൊടുക്കാനായിട്ട്. കാരണം ഇതിനകത്ത് നമ്മൾ ഗ്ലാസ് ഹോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഓൾമോസ്റ്റ് മാറേണ്ട ടൈമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പൗഡർ കോട്ട് ചെയ്യാമെന്ന് വെച്ചത്. എന്തായാലും നമുക്ക് ഊരണം, ഊരുമ്പോൾ നമുക്ക് പിന്നെ പൗഡർ കോട്ട് ഇവിടെ ചെയ്തിട്ട് നമുക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിത് ഇളക്കിയെടുക്കുന്ന ഭാഗത്ത് നട്ടും ബോൾട്ടുമായിട്ട് ഇളകി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കണം, കുഴപ്പമൊന്നുമില്ല. ഇത് ഈ അകത്തുനിന്ന് തന്നെ ഊരിയെടുക്കാന്നുള്ള കാര്യമേ ഉള്ളൂ. തിരിച്ച് ക്ലോക്ക് വൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അകത്തോട്ട് ടൈറ്റ് ആയിക്കോളും. നമ്മൾ ക്ലാമ്പെല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ കൊടുക്കണം. ഇത് ലൂസ് ചെയ്യേണ്ടതുണ്ട്. ഇത് ലൂസ് ചെയ്ത് ഇതിനകത്ത് ഉള്ള ഗ്ലാസ് ഉള്ളി ഇതിനകത്ത് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിത് കൊടുക്കാം. ടോസ്റ്റിൽ വരുന്നത് അലങ്കി ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ലൂസാക്കിയിട്ട് ഇതിനകത്ത് ഗ്ലാസ് ഉള്ളി ഉണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാം. അപ്പം നമ്മളിപ്പം പോകണമെന്ന് പറഞ്ഞാൽ വീൽ ഡ്രമ്മ് നമുക്ക് ഊരണം, അതിൻ്റെ സ്പോക്കും റിമ്മും സെപ്പറേറ്റ് ആക്കണം, ഹബ്ബും കൂടെ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം നമുക്കത് പൗഡർ കോട്ട് കൊണ്ടുപോയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ വീടിനടുത്ത് തന്നെ ഉള്ളൊരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഷോപ്പിൽ എത്താറായി, ഇവിടെ കോട്ടൺ പിടിക്കുന്ന ഷോപ്പിൻ്റെ അവിടെ എത്താറായി. ഇവിടെ ഇടത് ഭാഗത്താണ് ഷോപ്പ്. ആൻഡ് വരുമ്പോൾ തന്നെ അവിടെ കുറേ ടയറൊക്കെ വെളിയിലെടുത്ത് വെച്ചേക്കാണ്, വീൽ ഡ്രമ്മും കാര്യങ്ങളും. അപ്പോൾ വണ്ടി ഇവിടെ ഒതുക്കിയതിന് ശേഷം നമുക്ക് അവിടോട്ട് കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ നെടുമങ്ങാട് നിന്ന് ആര്യനാടോട്ട് പോണ വഴിക്കാണ് നമ്മുടെ വീൽ ഡ്രമ്മ് കോട്ടം പിടിക്കുന്ന കട. അപ്പോൾ ഇവിടെ നല്ല രീതിക്ക് ഒരു പണിയൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ പെട്ടെന്ന് നോക്കുകയാണെന്നുണ്ട് കുട്ടികളുടെ കൊട്ടാരം പാർക്ക്, അതൊക്കെ ഇവിടെ ഉണ്ട് ഓപ്പോസിറ്റ് തന്നെ. ആൻഡ് അവരിവിടെ തന്നെ സ്പോക്ക് കൂട്ടി വീൽ ഡ്രമ്മ് ചെയ്യുന്നുണ്ട്, സാധാ സ്പോക്കിൽ നിന്ന് കൂടി സ്പോക്ക് കൂട്ടി ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ കളർഫുള്ളായിട്ടൊക്കെ സ്പോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മിനിറ്റ് കാണിച്ചു തരാം. വെട്ടം കളർഫുള്ളായിട്ടൊക്കെ സ്പോക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം കുറച്ച് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്ക് വീലിൻ്റെ ഹബ്ബും സ്പോക്കും ഒക്കെ സെപ്പറേറ്റ് ആക്കി തന്നിട്ടുണ്ട്. ഫ്രണ്ട് വീലിൻ്റെ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തത്. അപ്പോൾ ഫ്രണ്ട് വീലും ഇളക്കി തന്നിട്ടുണ്ട്. ബാക്ക് വീലിനെ അപേക്ഷിച്ച് ഫ്രണ്ട് വീലിന് ഇത്തിരി വെയിറ്റ് കുറവുണ്ട്. അപ്പോൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് റോഡിനപ്പുറത്താണ് വണ്ടി കിടക്കുന്നത്. ഇപ്പോൾ വണ്ടിക്കകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധനം നമുക്ക് പൊളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകേണ്ടത് കൊച്ചുവെളിയിലോട്ടാണ്. കൊച്ചുവെളിയിലാണ് ഇത് പൗഡർ കോട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് ബാക്കി അവിടെ പോയിട്ട് കാണാം.
കാക്ക ഐടി കഴിഞ്ഞിട്ട് ശംഖുമുഖം എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ നിന്ന് തിരിഞ്ഞു പോകാനുള്ളൊരു ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് കയറാം. ഇവിടെ നിന്ന് വേണം നമ്മൾ പൗഡർ കോട്ട് ചെയ്യാൻ കൊടുക്കുന്നതിൻ്റെ ഷോപ്പിൽ പോകാനായിട്ട്. ഇങ്ങോട്ടാണ് വേളി ബോട്ട് ക്ലബ് ഒക്കെ പോകുന്നത്. സ്ട്രേറ്റ് വന്നിട്ട് ഇതോ എം ആർ പൗഡർ കോട്ടിംഗ്, ഇതോ അവരുടെ ബോർഡും വെച്ചിട്ടുണ്ട് എം ആർ പൗഡർ കോട്ടിംഗ്. നമുക്ക് അവിടെയാണ് പോകാനുള്ളത്. അവിടെ നിന്ന് കെൽട്രോൺ, ഇതോ കാണുന്ന കെൽട്രോൺ ആണ്. കെൽട്രോൻ്റെ അവിടെ നിന്ന് റൈറ്റ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇത് പൗഡർ കോട്ടിംഗ് ചെയ്യാനായിട്ട് വീൽ ഡ്രിമ്മും ഹബ്ബും പൗഡർ കോട്ട് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞു. ആൻഡ് ഒരു 4-5 ദിവസം എടുക്കും, ഓൾമോസ്റ്റ് 1 വീക്കോളം എടുക്കും സാധനം കിട്ടാനായിട്ട്. കാരണം പെൻഡിങ് വർക്ക്സ് കുറച്ചുണ്ട്. കാരണം നല്ലപോലെ ചെയ്യുന്ന ടീമാണ്, സാറ്റിസ്ഫൈഡ് ആണ്. കാരണം 4 വർഷം മുമ്പേ ചെയ്തതല്ലേ, അപ്പോൾ അതിൽ നിന്നും സാറ്റിസ്ഫൈഡ് ആണ്. സോ നമുക്ക് അത് കിട്ടിയതിന് ശേഷം നമുക്ക് ഏത് ടയർ യൂസ് ചെയ്യാം, ബെറ്റർ ടയർ ഏതാണെന്ന് വെച്ചാൽ അതൊരു വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ പൗഡർ കോട്ട് ചെയ്തത് എങ്ങനെയുണ്ടെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ. ആൻഡ് മുന്നത്തെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഞാൻ ഐ ആം ഓൾസോ ഹാപ്പി. ഓക്കെ, ബൈ.